നമസ്കാരം ടീം ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം മുഹമ്മദക്കയുടെ ഷോറൂമിലാണ്, കോഴിക്കോട് സെക്കൻഡ് ചോയ്സ്. കണ്ണൂർ കോഴിക്കോട് ഹൈവേയിൽ പാവങ്ങാട് എന്ന സ്ഥലത്താണ് ഐഷ ഷോറൂമിന് മുന്നിലായിട്ടാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ കുറച്ച് പുതു വണ്ടികൾ വന്നിട്ടുണ്ട്, കുറച്ച് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്, കൂടാതെ കുറച്ച് പഴയ സ്റ്റോക്സും ഉണ്ട്. അതായത് നമ്മൾ വേറെ കുറച്ച് വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടാവും, അങ്ങനത്തെ കുറച്ച് വണ്ടികൾ ഇവിടെ ഇപ്പോൾ ലഭ്യമാണ്. വേറൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നമ്മുടെ ഒരു കൺസൾട്ടൻസി ഉണ്ട്. അതായത് നിങ്ങൾക്ക് വണ്ടികൾ ചെക്ക് ചെയ്യാനും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനും വേണ്ടി നിങ്ങൾക്ക് ആ കൺസൾട്ടൻസിയെ സമീപിക്കാവുന്നതാണ്. നിങ്ങൾ എവിടുന്ന് വണ്ടി എടുത്താലും അതിനെപ്പറ്റിയുള്ള കൂടുതൽ മെക്കാനിക്കൽ പാർട്ടിനെ കുറിച്ചും എല്ലാം ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊരു എക്സ്പേർട്ടിനെ നിങ്ങളുടെ കൂടെ അയക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവരുമായി കോൺടാക്ട് ചെയ്യണമെങ്കിൽ അവരുടെ നമ്പർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇപ്പോൾ മുഹമ്മദ് നമ്മുടെ കൂടെ ഉണ്ട്. മുഹമ്മദ് കാ, വെൽക്കം ടു ദ ഷോ. അപ്പോൾ എങ്ങനെയാണ് പുതിയ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ? നമുക്ക് കുറച്ച് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ലോ ബജറ്റ് വെഹിക്കിളാണല്ലോ, നമുക്ക് അത് കുറച്ച് പരിചയപ്പെടാം. ഓക്കെ. അപ്പോൾ ആവശ്യക്കാർ കൂടുതലുള്ളതും ചെറിയ വണ്ടി, ഈ ഒരു സമയത്ത് ചെറിയ വണ്ടിക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ വലിയ മോഡലൊന്നും പോകുന്നില്ല, ഇപ്പോൾ ലോ ബജറ്റാണ് കൂടുതലും പോകുന്നത്. ഓക്കെ. ഇത് ഒരു 2008 മോഡൽ ടാറ്റ ഇൻഡിക്ക, 2008 മോഡൽ എസ് സി പോസ്റ്റ് ഇറങ്ങി വരുന്ന വണ്ടി. 23 വരെ പേപ്പർ വാലിറ്റി ഉണ്ട്. 2023 ഇത് നമുക്ക് 50 രൂപയ്ക്ക് കൊടുക്കാം. 50,000. 2008 മോഡൽ 50,000 അല്ലേ? ഡീസലാണ് കേട്ടോ. ഡീസൽ ആയിരുന്നു. ഓക്കെ ഓക്കെ. 50,000 കുറച്ചുകൂടാണോ? അല്ല, അത് ഫിക്സ്ഡാണ്. ഫിക്സ്ഡ് റേറ്റ് ആണ്. 8 മോഡലുണ്ട്. 2008 മോഡൽ. ഓൾറെഡി ഇൻഡിക്കിൻ്റെ റേറ്റ് തന്നെ നോക്കിയാൽ കാണാം, 2003 2004 ഈ ഒരു വില ചോദിക്കുന്നുണ്ട്. ശരി. ഇത് ഇയർ ഉണ്ട് നമുക്ക്, പിന്നെ റിന്യൂവലിന് സമയമുണ്ട്. വേറെ ആക്സിഡൻസ് റീപ്ലേസ്മെന്റ് വേറെ ഒന്നുമില്ല. റണ്ണിങ് റണ്ണിങ് കണ്ടീഷനാണ്. അതെ. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക്. കെഎൽ 10 രജിസ്ട്രേഷൻ, മാരുതി സുസുക്കി സെൻ. എന്തൊക്കെയാണ് 96 മോഡൽ, എസി വർക്ക് ചെയ്യുന്ന സെൻ. എസി ഉണ്ടല്ലേ? ഓക്കെ. നമുക്ക് ടാക്സ് 4 വർഷം സമയമുണ്ട്, പിന്നെ 2022 ലാസ്റ്റ് റിന്യൂവൽ വരുന്നുള്ളു. 2022 തന്നെ നമുക്ക് മുന്നോട്ടുണ്ട്. 2 വർഷം മുന്നോട്ടുണ്ട്. 4 ടയറും പുതിയതാണ്. ഓക്കെ. 4 ടയറും പുതിയതാണ്. അപ്പം പഠിക്കുന്ന ആ ഒരു കാറ്റഗറിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടി. വേറെ മെക്കാനിക്കലി ഒക്കെ ഓക്കെയാണ്. റണ്ണിങ് കണ്ടീഷനില്ല. റണ്ണിങ് കണ്ടീഷനാണ്. എല്ലാം ഓക്കെയാണ്. വേറെ ആക്സിഡൻസ് അങ്ങനത്തെ ആക്സിഡൻറ്റോ കാര്യങ്ങളുണ്ടോ? പഴയ വണ്ടി അല്ലേ? പഴയ വണ്ടി. ചെറിയ റീപ്ലേസ്മെന്റ് മേജർ ആക്സിഡൻസ് അങ്ങനത്തെ ആക്സിഡൻ്റ് ഒന്നുമില്ല. ഓക്കെ. 45 രൂപയ്ക്ക് കൊടുക്കാം. 45,000. ഇതും ഫിക്സ് ആണോ അല്ലോ? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ല, ഇനിയില്ല. അത് പേപ്പറൊക്കെ വാലിഡിറ്റി ഉള്ളതല്ല. ടാക്സ് പുതിയ അടച്ചതാണ്. ഓക്കെ. 5 വർഷത്തേക്കുള്ള ടാക്സ് അടച്ചിട്ടുള്ള സാധനമാണ്. ടാക്സ് അടച്ചിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ പേപ്പേഴ്സൊക്കെ ക്ലിയർ ആണ്. 45,000 ഫിക്സ് ആണ് ലാസ്റ്റ് എമൗണ്ട്. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത കെ എൽ 11 രജിസ്ട്രേഷനുള്ള ഹോണ്ട സിറ്റി. എന്തൊക്കെയാണ്? നമ്മൾ ഇവിടെ എടുക്കുന്ന വണ്ടി. ആ, അത് വേറെ വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട്. ആ ശരി. അത് നമ്മളിപ്പോൾ റൈറ്റ് കുറച്ച് കൊടുക്കുകയാണ്. ആ, നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ 50-45 ഒക്കെ ചോദിച്ചാണ്. അതെന്തായാലും ആ റൈറ്റിൽ പോലെ 135 നെറ്റ് പോയി. 135 നെറ്റ് റേറ്റ്. 2006 മോഡൽ ഹോണ്ട സിറ്റി. എ സി പോസ്റ്റിയറിംഗ് വിൻഡോ എല്ലാം വരുന്നത്. 2006. ഇത് ഡീസലോ പെട്രോളോ? പെട്രോൾ വരെ. 2006 അല്ലേ? 1,35, 135,000. 2006 മോഡൽ. ഇത് ലാസ്റ്റ് റേറ്റ് ഇല്ല. ഇനി റൈറ്റ് അത് അറിയാം. ഓൾറെഡി ഇതിന് കുറച്ച് കൂട്ടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട്. 1,35 നെറ്റ് റേറ്റ് കോട്ടിയം ടെക്കിൻ്റെ പ്രേക്ഷകരോട് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഹ്യുണ്ടായി i20 2010 മോഡലാണ്. വേറെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. എന്നാലും ഇപ്പോൾ നമ്മൾ കാണാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ പരിചയപ്പെടുത്താണ്. നമ്മൾ ഇത് 2010 മോഡൽ. ഓക്കെ. i20 മാഗ്ന 1,15 ഓടിയിട്ടുണ്ട്. 1,10,000 ഓടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ട് 2 ലാഖിന് ഇട്ടിരുന്നത്. ശരി. അപ്പോൾ നമുക്ക് കുറേ ആൾ വന്നു. അപ്പം നമുക്ക് അതിൽ ഗ്ലാസിൻ്റെ ഗ്ലാസ് ഒരു ഗ്ലാസ് ക്രാക്ക് ഉണ്ടാ. അപ്പോൾ അത് റൈറ്റ് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം ഗ്ലാസിൻ്റെ. അപ്പോൾ എത്ര ഗ്ലാസിൻ്റെ മാത്രം ഡിസ്കൗണ്ട് ചെയ്തോ? 2 വർഷത്തിൽ. ഓക്കെ. ഡീസൽ വേരിയൻ്റാണ് വണ്ടി. ഇതിൻ്റെ മേജർ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതായിരിക്കും. കഴിഞ്ഞിട്ടുണ്ട്. 15 ഓടിയിട്ടുണ്ട്. വേറെ ആക്സിഡൻസ് റീപ്ലേസ്മെന്റ് അങ്ങനെ ഒന്നുമില്ല. കൂടുതലായിട്ട് വന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ആപ്പ് പോലെ കൊണ്ടുപോയിട്ട് ഹ്യുണ്ടായിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി. അതായത് ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് മാത്രം നിങ്ങൾ എടുക്കണ്ട. നിങ്ങൾക്ക് നല്ലതാണ്. കൂടുതലായിട്ട് കസ്റ്റമർക്ക് തന്നെ നോക്കിയിട്ട് എടുക്കണം എന്നാണ് ഞങ്ങൾ എല്ലാവരും പറയുന്നത്. അത് തന്നെ. പിന്നെ ഒരു കംപ്ലൈൻറ്റ് വരുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾക്ക് തന്നെ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് ഗ്യാരണ്ടി ഉണ്ടായി മാത്രം എടുക്കുക. അപ്പോൾ 2010 മോഡൽ 200,000 ഗ്ലാസ് റീപ്ലേസ് ചെയ്തുതരും. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. 2012 മോഡൽ ബീറ്റ് LT. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതായിരുന്നു. 2012 മോഡൽ അല്ലേ? ഓക്കെ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ ബീറ്റ് LT എന്ന് പറയുമ്പോൾ പെട്രോൾ അല്ല, ഡീസലിൽ ഫുൾ ഓപ്ഷൻ. ഡീസലിൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓക്കെ. 2012 മോഡൽ. എന്തൊക്കെ ഫീച്ചേഴ്സ് ഇതിലുണ്ട് ഇപ്പോൾ? എല്ലാം വരും. സ്റ്റിയറിംഗ് ടിൽറ്റ് ആണ്. ഫോൾഡർ പവർ വിൻഡോ, ഫോഗ്, ബാക്ക് വൈപ്പർ എല്ലാം വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ടല്ലേ? ഓക്കെ. ഇപ്പോൾ ഇവിടെ ചോദിക്കുന്ന റേറ്റ് 1,15.
ഒരു 1,15,000 ചെറിയൊരു വേരിയേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്തെങ്കിലും. ഓക്കെ, നമ്മുടെ അടുത്ത വണ്ടി ഫോർഡ് ഫിയസ്റ്റ ആണ്. ഇതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ എന്തൊക്കെയാണ് മോമക്ക ഡീറ്റെയിൽസ്? ഇത് നമുക്ക് 1,00,000 താഴെയുള്ള ഒരു ലോ ബജറ്റ് സെഡാൻ വെഹിക്കിള്. 1,00,000 താഴെ എന്ന് പറയുമ്പോൾ എത്ര? ഇത് നമുക്ക് നെറ്റ് നെറ്റായിട്ടാണ് 80 രൂപയ്ക്ക് കൊടുക്കാം. 80,000 ഡീസലാണ്. 2006 മോഡൽ ഫോർഡ് ഫിയസ്റ്റ ഡീസൽ. 2006 ഡീസൽ വണ്ടി 80,000 രൂപയാണ് നെറ്റ് ചോദിക്കുന്നത്. ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ എന്തൊക്കെയാ? എസി പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, EXI എന്നുള്ള വേരിയന്റ്. ഇത് കണ്ടിട്ട് നല്ല വൃത്തിയുണ്ട്. ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയുണ്ട്. ഞാൻ തന്നെ ഒന്ന് എടുത്താലോ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരു വണ്ടി. അപ്പൊ 80,000 രൂപയ്ക്ക് ഒരു നല്ല സെഡാൻ വണ്ടിയാണ്. ഇത് ഫോർഡ് എടുത്താൽ മെയിന്റനൻസ് ഒക്കെ എങ്ങനെ ഉണ്ടാവും? മെയിന്റനൻസ് ഉണ്ടാവും. ഞാൻ എനിക്ക് വേണ്ടി തന്നെ ചോദിക്കാണ്. ടർബോന്റെ കംപ്ലൈന്റ് വരുവാണെങ്കിൽ ഒരു 10 രൂപ ആ റേഞ്ചിലൊക്കെ ടർബോ വരും. ടർബോ പിന്നെ ഒരു ഇഞ്ചക്ടർ ആണ്. ഇഞ്ചക്ടർ നമുക്ക് പഴയത് ഓവറോൾ ചെയ്ത് ഇടാൻ പറ്റും. മെയിനായിട്ട് ഇത് ഇഞ്ചക്ടറിന്റെ പണിയാ വരും. അത് ഏകദേശം എത്ര കിലോമീറ്ററുകൾ കൊടുക്കും? അത് 1,00,000 ബോ ഒക്കെ ഓടിക്കഴിഞ്ഞാൽ വരും, വർക്ക് വരും. മേജർ സർവീസിൽ പാർട്ടായിട്ട് വരുന്നത് വർക്ക് മാത്രമല്ല. കഴിഞ്ഞ വണ്ടിയാണെങ്കിലും വിഷയമില്ല. അടുത്തൊരു പീരീഡ് വരെ പോയിക്കോളും. അടുത്തൊരു പീരീഡ് വരെ പോയിക്കോളും. ഒരു വർഷത്തെ എത്ര മൈലേജ് ലഭിക്കേണ്ട ഈ വണ്ടിക്ക്? ഗിയർസ് എന്തായാലും ഒരു 17-20. ഡ്രൈവ് 17-20. 2006 വണ്ടി, നെറ്റ് റേറ്റ് 80,000. അപ്പോൾ താല്പര്യമുള്ളവർ നോക്കാം. 800 പ്രൈസ് വരുന്നുള്ളൂ. 800 എസിക്ക് കൊടുക്കണ്ടേ? അതെ അതെ അതെ. ഡീസൽ ആയതുകൊണ്ട് അത്യാവശ്യം മൈലേജ് ഉണ്ട് വണ്ടി. പിന്നെ ഡിക്കി സ്പേസ് ഒക്കെ വരുന്നതിനെ കൊണ്ട് എന്തെങ്കിലും സെയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഉപകാരമായിരിക്കും. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 1,00,000 ഓടിയിട്ടുണ്ട്. 1,00,000. അപ്പോൾ മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ? 1.5 മേലെ ഓടിയിട്ടുണ്ട്. 1.5 മേലെ ഓടിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ വണ്ടി കണ്ടീഷനാണ്. മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ അക്കാ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം. നമ്മുടെ അടുത്ത വണ്ടി 2003 മോഡൽ സാൻഡ്രോ സിംഗ്. എന്തൊക്കെയാണ് അക്കാ ഡീറ്റെയിൽസ്? 2003 ആണ് ഇത്. സാൻഡ്രോയിൽ വരുന്ന ഫുൾ ഓപ്ഷൻ എ സി പോസ്റ്റർ ടു ഡോർ വിൻഡോ. സാൻഡ്രോയിലെ ഫുൾ ഓപ്ഷൻ മാനുവൽ അല്ല, ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വണ്ടി ഇപ്പോ അങ്ങനെ കിട്ടാറില്ല. അതും പഴയ മോഡൽ വണ്ടികള്. കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പഠിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിലും ഓട്ടോമാറ്റിക് ഉണ്ടോന്ന് വെച്ചിട്ട് ഒത്തിരി പേര് വിളിക്കുന്നതാണ്. അങ്ങനെ വാങ്ങി വെച്ചതാണ്. ഓക്കെ ഓക്കെ. നമുക്ക് ആ ഒരു ലോ ബജറ്റിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക്. എത്രയാണ് ഇപ്പോ ചോദിക്കുന്നത്? 115,000. 115,000 അല്ലേ? നെഗോഷ്യബിൾ ആണോ? ചെറുതായിട്ട്. ഇതിന്റെ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ മെയിൻ്റെനൻസ് ഒക്കെ എത്ര ഉണ്ടാവും? മെയിൻ്റെനൻസ് ഒക്കെ മാനുവൽ തന്നെ. മാനുവലിൻ്റെ ഒരു റേറ്റ് തന്നെ ഉണ്ടാവും. റെഗുലർ എത്ര നമുക്ക് ചിലവുണ്ടാവും? എന്തായാലും നമുക്ക് പീരിയോഡിക് സർവീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3-5 ഉള്ളിലായിട്ട്. 3-5 ഉള്ളിലായിട്ട് പീരിയോഡിക് സർവീസ് ഉണ്ടാവും അല്ലേ? ഓക്കെ. വേറെ ടയേഴ്സ് ഒക്കെ അത്യാവശ്യം. ഈ റേറ്റ് അത്യാവശ്യം നെഗോഷ്യബിളാണോ? ചെറുതായിട്ട് നെഗോഷ്യബിളാണ്. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇവിടെ KL 57 രജിസ്ട്രേഷനുള്ള മാരുതി സുസുക്കി വാഗണർ. എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്? 15 സിംഗിൾ ഓണർഷിപ്പ്. 2015 സിംഗിൾ ഓണർ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ വരുന്നത് 51,000 ഓടിയിട്ടുള്ളൂ. 51,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ഇതും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി തന്നെ പെട്ടെന്ന് സെയിൽ ചെയ്യാനുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് 295 നെറ്റ് കൊടുക്കാം. 2.95 2015 സിംഗിൾ ഓണർഷിപ്പ് വാഗണർ LX. ഓക്കെ. ഇത് നെഗോഷ്യബിൾ ആണോ? നെറ്റ് ആണ്. ഈ റൈറ്റിൽ നിങ്ങൾക്ക് നോക്കാം. ഇന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. റൈറ്റിൽ ഉണ്ടാവുമല്ലോ. ഇതും നിങ്ങൾ വേറെ ഏതെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ അടുത്ത വീഡിയോ ഒന്ന് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ആര് കണ്ട എല്ലാം കണ്ട വണ്ടിയാണ് തന്നെയല്ല കാണിക്കുന്നത്. കാണാത്ത വണ്ടികളുണ്ട്, അതും കാണിച്ചു തരാം. അടുത്ത KL 18 രജിസ്ട്രേഷൻ മാരുതി സുസുക്കി ഓൾട്ടോ. എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്? ഓൾട്ടോ ഇതിൽ ബോഡി ക്വാളിറ്റി ഒക്കെ ഉണ്ടല്ലോ. അലോയ് വീലും കാര്യങ്ങളും ടയറും കാര്യങ്ങളും നല്ല വൃത്തിയാണ്. അങ്ങനെ റീപെയിൻറ്റും കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല. 2003 മോഡൽ. 2004 രജിസ്ട്രേഷൻ വരുന്ന ഓൾട്ടോ. 2004 രജിസ്ട്രേഷൻ. എക്സ്ട്രാ അലോയ്സ് ഉണ്ട്, പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നാല് നല്ല വൃത്തിയുള്ള അടിപൊളി അലോയ്സ് ആണ് നാലും. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ഏതെങ്കിലും ലോ ബജറ്റ് 1,00,000 ബിലോ വരുന്ന ലോ ബജറ്റിൽ വരുന്ന അങ്ങനെ കുറെ കസ്റ്റമേഴ്സിൽ തന്നെ കൊണ്ട് പർച്ചേസ് ചെയ്തിട്ടാണ്. ഇത് വേറെ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ലല്ലോ. ഇല്ല, ഇന്നലെ വന്ന വണ്ടിയാണ്. ഇത് നമ്മളെ സ്പെഷ്യൽ വണ്ടിയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ എത്ര ഓണർഷിപ്പിലാണുള്ളത് വണ്ടി? ഇപ്പോൾ തേർഡ് ഓണർഷിപ്പിലാണുള്ളത്. തേർഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത് അല്ലേ? എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 83 ഓടിയിട്ടുണ്ട്. 83,000 ഓടിയിട്ടുണ്ട്. മെക്കാനിക്കലൊക്കെ ഇപ്പോൾ നല്ല കണ്ടീഷൻ വണ്ടി. അങ്ങനെ ആക്സിഡൻറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. ക്വാളിറ്റി ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ള നല്ലൊരു ക്വാളിറ്റി വണ്ടിയാണ്. അപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? നമ്മൾ 90 അവിടെ ചോദിക്കുന്നത്. 90,000 85 87 കൊടുക്കും. 87 നെറ്റ്. നെറ്റ് റേറ്റ് കൊടുക്കും. 87,000 നെറ്റ് റേറ്റ് ആണ്. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത നമുക്ക് ഹ്യുണ്ടായി ഏട്ടൻ്റെ ഒരു ശേഖരമാണ്. ഇപ്പോൾ ഇവിടെ നിലവിൽ 3 അവൈലബിൾ ഉണ്ട്. നാളെ ഒന്നും കൂടെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ വണ്ടി 2010 മോഡൽ ഐട്ടൺ സ്പോർട്സ്. ഐട്ടൺ സ്പോർട്സ് ആണ്. കാപ്പ ആണ്. 1.2 എഞ്ചിൻ ആണ്. കാപ്പ 1.2 എഞ്ചിൻ. ഓക്കെ.
കിലോമീറ്റർ വരുന്നത് 85,000 ഓടിയിട്ടുണ്ട്. 85,000 ഓടി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര മൈലേജ് ഉണ്ടാവും? മൈലേജ് എന്തായാലും ഒരു 14-15 ഒക്കെ പ്രതീക്ഷിക്കാം നമുക്ക്. 14-15 കിട്ടുന്ന അതേ റേഞ്ച് തന്നെ അതിനും കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മളെ പ്രൈസ് വരുന്നത് 1,90,000 ആണ്. 1,90,000 നോക്കിയിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. 1,90,000 അല്ലേ? ഓക്കെ. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല അല്ലേ? നീറ്റ് വണ്ടിയാണ്, മെക്കാനിക്കലൊക്കെ. ഓക്കെ, നമുക്ക് അടുത്ത ഐറ്റംലേക്ക് പോവാം. അടുത്ത ഐറ്റം എന്തൊക്കെയാണ്? ഇത് 2008 ഐറ്റം മാഗ്ന. ഐറ്റം മാഗ്ന, അതായത് സ്പോർട്സിന് താഴെയുള്ള ഓപ്ഷൻ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 77 ഓടിയിട്ടുണ്ട്. 77,000 സെക്കൻഡ് ഓണർഷിപ്പ്. നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2008 ആണ് മാനുഫാക്ചറിങ് ഇയർ വരുന്നത്. ഇതിന് 165,000. 165,000 ഐറ്റം മാഗ്ന. അന്നത്തെ ഓപ്ഷൻ ടയർസൊക്കെ നല്ല ടയർ ഉണ്ട്. നല്ല ടയറാണ്. ഇപ്പോൾ ഇതിന് ചോദിക്കുന്ന വില എത്ര? 165. 165,000. ഇതിന്റെ സർവീസിനൊക്കെ ഏകദേശം റെഗുലർ സർവീസിന് നോർമലി ആ ഒരു 3,000-4,000 റേഞ്ചിലേ വരുള്ളൂ അല്ലേ? ഓക്കെ. ഈ റേറ്റ് നെഗോഷ്യബിൾ ആണോ? 165 ചെറുതായിട്ട് ചെയ്തത്, ചെറുതായിട്ട് നെഗോഷ്യബിൾ ആണ്. ഓക്കെ, അടുത്തത് ഇപ്പോഴുള്ള ഐറ്റനിൽ ലാസ്റ്റിലത്തെ വണ്ടിയാണ്. നാളെ ഒന്നുകൂടെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുഹമ്മദ്ക്ക് കോൺടാക്ട് ചെയ്യാം, അതിൻ്റെ ഡീറ്റെയിൽ കൂടെ നാളെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ എന്തൊക്കെയാണ്? 2010 മോഡൽ. 2010 മോഡൽ നമ്മൾ നേരത്തെ കണ്ടത് സ്പോർട്സ് വേരിയന്റ് 1.2 കാപ്പ് എഞ്ചിൻ ആണ്. സെയിം. ഓക്കെ. ഇത് 93 ഓടിയിട്ടുണ്ട് കിലോമീറ്റർ. 93,000 ഓടിയിട്ടുണ്ട്. 1,90,000 ആണ്. എന്തെങ്കിലും ചെറുതായിട്ട് വന്നിട്ട് വണ്ടി കണ്ടിനേഷൻ ചെയ്ത് കൊടുക്കാം. 1,90,000 ആണ് ചോദിക്കുന്നത്. വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലാസ്റ്റ് എന്തെങ്കിലും നെഗോഷ്യബിൾ ആയിട്ട് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, നമുക്ക് ഒരു ലക്ഷറി വണ്ടി ഹോണ്ട എക്കോഡ്. എക്കോഡ് പെട്രോൾ 2006 മോഡൽ. പെട്രോൾ ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ. 2006 2006 മോഡൽ ഫുൾ ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ വണ്ടി. എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അലോയും ലെതർ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ടയേഴ്സ് ഫുൾ ആണ്. 80% മുകളിൽ ടയേഴ്സ് ഉണ്ട്. ഇപ്പൊ എങ്ങനെയാ വണ്ടി? വണ്ടി ഇപ്പൊ റണ്ണിംഗ് കണ്ടീഷൻ ആണ്. നിലവിൽ നല്ല കണ്ടീഷൻ ആണ്. വേറെ ആക്സിഡന്റ് മേജർ ആക്സിഡന്റ് അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല. അപ്പൊ എത്രയാണ് ഇവിടെ ചോദിക്കുന്നത്? 1.5 നെറ്റ് ആണ്. ലക്ഷറി വണ്ടി. ലക്ഷറി വണ്ടി സെഡാൻ. ഏകദേശം റെഗുലർ സർവീസിനൊക്കെ എത്രയാവും ഇതിന്? നമ്മൾ സർവീസ് ഇപ്പം ഇതിന് റണ്ണിങ് റിപ്പയർ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പം പറയുന്നതിൽ അർത്ഥമില്ല. നോർമൽ പോയാലും ഫിൽറ്റർ ഒക്കെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നോർമലി എല്ലാ വണ്ടിക്കും വരുന്ന മാതിരി വരുള്ളൂ. ഒരു 4,000-5,000 റേഞ്ചിലേ വരുള്ളൂ. KL 18 രജിസ്ട്രേഷനുള്ള മഹീന്ദ്ര സ്കോർപിയോ എന്തൊക്കെയാണ് കണ്ടിട്ട്? 2007 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. 2007 സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആണ്. കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ്. 1,40,000. 1,40,000 ഡീസലോ? ഡീസലോ CRDI എഞ്ചിനോ? 1,40,000 സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ. വേറെ ഇപ്പോൾ മെക്കാനിക്കലൊക്കെ ഓക്കെയാണോ? വണ്ടി റണ്ണിംഗ് കണ്ടീഷൻ ആണ്. വേറെ വിഷയങ്ങളോ? മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞു. സർവീസ് ആണ്. ലാസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുള്ളൂ. സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഹിസ്റ്ററി അവൈലബിൾ ആണ്. ലാസ്റ്റ് കിലോമീറ്റർ വരെ അവൈലബിൾ ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്. എത്രയാണ് ചോദിക്കുന്നത്? 1,30,000. 2,35,000. 2,35,000 നെറ്റാണോ അതോ നെഗോഷ്യബിൾ ആണോ? നെറ്റ് ആണ്. അത് അതോ നെറ്റ് റേറ്റ് ആണ്. ഓക്കെ. വീണ്ടും KL 56 രജിസ്ട്രേഷനിൽ മാരുതി സുസുക്കി വാഗണർ എന്തൊക്കെയാണ് കടി? 2013 13 വാഗണർ LXI. നമ്മൾ നേരത്തെ കണ്ടത് 2015 LXI. 13 LXI. ഇത് കിലോമീറ്റർ വരുന്നത് 81 ഓടിയിട്ടുണ്ട്. 81,000. മെക്കാനിക്കലൊക്കെ ഓക്കെ. മെക്കാനിക്കലൊന്നും കുഴപ്പമൊന്നുമില്ല. വേറെ റീപ്ലേസ്മെന്റ്? റീപ്ലേസ്മെന്റ് ഇതിന്റെ ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട്. മെയിൻ ഗ്ലാസ്? മെയിൻ ഗ്ലാസ് റീപ്ലേസ്. മേജർ വർക്കും എഞ്ചിൻ റൂമിലേക്കൊന്നും ഇല്ല. ഒന്നുമില്ല. ശരി. എന്തെങ്കിലും ഒരു ഇതായിരിക്കും. ടയേഴ്സും ആവറേജ് ഒക്കെ ഉള്ളൂ. ടയറുള്ളൂ. അതെ. എത്രയാണ് ഇവിടെ ചോദിക്കുന്നത്? നമ്മളിവിടെ ചോദിക്കുന്നത് 2,65,000. നമുക്ക് വേറെ ബാർഗനിങ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ നെറ്റ് 2,55,000 കൊടുക്കാം. 55. 2,65 2,55. അതായത് ബാർഗനിങ് ഒന്നുമില്ല. ലാസ്റ്റ് നെറ്റ് റേറ്റ് 2,55 അല്ലേ? അതിൽ കൂടുതൽ വിലപേശമുള്ള 13 മോഡലുണ്ട്. 2013 മോഡലാണ്. നല്ല കണ്ടീഷനുള്ള ഒരു വണ്ടി തന്നെയാണ്. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത വണ്ടി മാരുതി സുസുക്കിയുടെ ഓൾട്ടോ LXI മോഡലാണ്. അപ്പോൾ ഈ വണ്ടി നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ടെസ്റ്റ് ഡ്രൈവ് പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നത്. ഇപ്പോൾ ഫോട്ടോ ആയിട്ടാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. 2009 മോഡലാണ്. നിലവിൽ 87,000 കിലോമീറ്ററോളം ഏകദേശം സഞ്ചരിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഉണ്ട്. ഇവിടെ ഇതിന് ചോദിക്കുന്ന വില 120,000 രൂപയാണ്. ഇത് ഫൈനൽ റേറ്റ് എന്നാണ് മുഹമ്മദ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചോയ്സിലെ ഇന്നത്തെ അവസാനത്തെ വണ്ടി മാരുതി സുസുക്കി വാഗണർ എന്തൊക്കെയാണ് കണ്ടിട്ട്? 2013 മോഡൽ വാഗണർ VXI. വാഗണർ VXI മിഡിൽ ഓപ്ഷൻ. VXI ഫുൾ ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ. ഓക്കെ ഓക്കെ. 70,000 ഓടിയിട്ടുണ്ട്. കറക്റ്റ് കമ്പനി സർവീസ്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, നല്ല വൃത്തിയുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങളില്ല. അപ്ഡേറ്റഡ് ഹിസ്റ്ററിയാണ് വണ്ടി. അത്രയും ക്വാളിറ്റി ഉണ്ട്. എത്ര മൈലേജ് ഉണ്ടോ? ഏകദേശം മൈലേജ് എന്തായാലും ഒരു 14-15 കെ സീരീസ് അല്ലേ? ഓക്കെ, ആണെന്നുണ്ടെങ്കിൽ 17 വരെ കിട്ടുന്നുണ്ട്. ഓക്കെ ഓക്കെ. നോൺ എസിയിൽ 17 വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്.
നിലവിൽ എത്ര ഓണർഷിപ്പ് ഉണ്ട് വണ്ടി? സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. നല്ല നീറ്റ് വണ്ടിയാണ്. ടയേഴ്സ് ടയേഴ്സ് ഒക്കെ ഫുള്ളാണ്. ഏകദേശം 80% ടയേഴ്സ് ഉണ്ട്. ബോഡിയൊക്കെ കണ്ടീഷൻ വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ മുഹമ്മദ് ഖാ, നമ്മളിപ്പോൾ പ്രേക്ഷകർ ഇങ്ങനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി പൊതുവെ കേൾക്കുന്നുണ്ട്. അത് വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞങ്ങളിവിടെ ചെറിയ സ്ഥാപനമാണ്, മാസം കുറഞ്ഞ വണ്ടികൾ വിൽക്കുന്നുള്ളൂ. അപ്പം ഞാനൊരു സ്റ്റാഫ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞങ്ങൾ രണ്ട് നമ്പർ തരാം അതിൽ. അപ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ള പരാതി ഉണ്ട്, ഞങ്ങൾക്ക് എടുക്കാൻ പറ്റാറില്ല അധികം. ചില ഡേ ടൈമിൽ വിളിക്കുകയാണെങ്കിൽ ഇവിടെ അധിക സമയത്ത് കസ്റ്റമേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു മാർഗം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഗ്രൂപ്പുണ്ട്, ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്, ടെലിഗ്രാമിൻ്റെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ലിങ്ക് തരാം. പിന്നെ രണ്ട് നമ്പറും വെക്കാം അതിൽ. വാട്സപ്പ് നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടാത്ത ആൾക്കാർക്ക് അതിൽ വാട്സപ്പിൽ വോയിസ് ഇട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആവുന്ന സമയത്ത് തന്നെ റിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ രണ്ട് പേരേ ഉള്ളൂ ഹാൻഡിൽ ചെയ്യാം, അതുകൊണ്ടാണ് പ്രശ്നം വിളിച്ചിട്ട് കിട്ടാത്തത്. മുഹമ്മദ് ഖാ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ വാട്സപ്പ് നമ്പറുണ്ട്. അതിൽ നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് അയച്ചാൽ തിരിച്ച് റിപ്ലൈ ഉറപ്പായിട്ട് ലഭിക്കും. നമ്മൾ വിളിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എല്ലാ വണ്ടികളും ഈ ടെലിഗ്രാം ലിങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാ ദിവസവും ഉള്ള അപ്ഡേറ്റ്സ്. അപ്പോൾ നമ്മളത് സെയിലാവുന്ന വണ്ടി അത് സോൾഡ് ഔട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാ ഡീറ്റെയിൽ ഉണ്ട്. ഓരോ വണ്ടിയുടെ ഒരു 5-8 ഫോട്ടോസ്, കിലോമീറ്റർ, റീപ്ലേസ്മെൻറ്റ്, ഓണർഷിപ്പ്, റൈറ്റ് എല്ലാം അതിലുണ്ട്. എല്ലാം ഉണ്ട്. അതായത് നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ നിങ്ങൾ വണ്ടി കണ്ടില്ലെങ്കിലും നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിലെ എല്ലാ വണ്ടികളും, ഇവിടെ വരുന്ന ഡെയിലി വരുന്ന വണ്ടികൾ അതിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് നിങ്ങൾക്ക് ടീം പെക്കിൻ്റെ നിങ്ങൾ ആ ചാനലിൽ, അതെ, നമ്മുടെ അപ്ലിക്കേഷൻ അതിലേക്ക് നമ്മൾ സെല്ലോ സെല്ലോ ഓക്കെ ഓക്കെ സെല്ലോയിലും മുഹമ്മദ് ഖാ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സെല്ലോ ഡൗൺലോഡ് ചെയ്തിട്ട് സെല്ലോയിലും നിങ്ങൾ സെക്കൻഡ് ചോയ്സ് അടിച്ചു കഴിഞ്ഞാൽ തന്നെ മുഹമ്മദ് ഖാ കയ്യിലുള്ള ഡീറ്റെയിൽഡ് വാഹനങ്ങൾ, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. മുഹമ്മദ് ഖാ അതും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ ഡീറ്റെയിൽ അതിലുണ്ടാവും. അതെ അതെ, ഇവിടെ ഉള്ളപ്പോൾ നിങ്ങൾ കണ്ട എല്ലാ വണ്ടികളും പോരാത്തത് ഇപ്പോൾ നമുക്ക് നാളെ വരുന്ന വണ്ടികളൊക്കെ അതിൽ അപ്ഡേഷൻ വരും. ഓക്കെ, അതാണ്. അപ്പോൾ നിങ്ങൾ സെല്ലോവും കൂടി ഇൻസ്റ്റാൾ ചെയ്യുക, അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുഹമ്മദ് ഖാ എന്തായാലും ഇന്ന് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. ഇതുവരെ സഹായിച്ചതിന് നന്ദി. ഇന്നത്തെ എപ്പിസോഡ് നമ്മളെ ഇവിടെ തീരുകയാണ്. അപ്പോൾ ഇന്ന് മുഹമ്മദ് ഖാൻ്റെ യാർഡിൽ കുറേ വണ്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, കുറേ കാലമായി നമ്മൾ ഇവിടുന്ന് ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ വേറെ വീഡിയോസിൽ നിങ്ങൾ ചില വണ്ടികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്നാലും ഇവിടെ പുതിയ വണ്ടികളുണ്ട്. അതേപോലെ തന്നെ വേറെ വീഡിയോസിൽ കണ്ട വണ്ടികൾക്ക് തന്നെ റേറ്റ് കുറച്ചുകൂടെ വ്യത്യസ്തമാണ് നമുക്ക് മുഹമ്മദ് ഖാ ചെയ്തു തന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട വണ്ടികൾ, അതേപോലെ തന്നെ നമ്മുടെ മറ്റുള്ള വീഡിയോകളിൽ കാണുന്ന വണ്ടികൾ, അതേപോലെ തന്നെ നിങ്ങൾ വേറെ ഏതെങ്കിലും ഷോറൂമുകളിൽ നിങ്ങൾക്ക് വണ്ടി നോക്കാൻ പോകണം, അപ്പോൾ പോകാൻ പറ്റാത്തൊരു സാഹചര്യം, അതായത് ഒരു എക്സ്പെർട്ടിനെ വിളിച്ച് പോകാൻ പറ്റാത്തൊരു സാഹചര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വണ്ടികളെ പറ്റിയുള്ള പൊതുവെയുള്ളൊരു ഡീറ്റെയിൽസിനും കാര്യങ്ങൾക്കും അതിൻ്റെ ഫിനാൻസ് അസിസ്റ്റൻസിനും ഒക്കെ വേണ്ടി ഞങ്ങളുടെ ഒരു കൺസൾട്ടൻസി ഉണ്ട്. അപ്പോൾ അതുവഴി അവരുമായി ബന്ധപ്പെടുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് ഫുൾ അസിസ്റ്റൻസ് തരുന്നതായിരിക്കും. അവരുടെ നമ്പർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഞങ്ങളുടെ പുതിയ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വേഗം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ, ബൈ.